ഹായ്, ഞാൻ ഐശ്വര്യ. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുന്ന ഒരു സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന ഒരു 7 കാര്യങ്ങളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയെ കാണുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോട്ടീസ് ചെയ്യാറ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇനി ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുന്ന ഒരു സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന ഒരു 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നതാണ് ഫേസ്. ഏതൊരു പുരുഷനെ കാണുന്ന ഒരു സമയത്തും ഒരു സ്ത്രീ ആദ്യം ശ്രദ്ധിക്കുക അവരുടെ മുഖം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ മീശയും താടിയും ഒക്കെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവരത് പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നുണ്ടാക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ വളർത്തുന്ന ആ ഒരു താടിയായാലും മീശയായാലും ശരി, അതെല്ലാം തന്നെ വളരെ നീറ്റായിട്ട് രീതിയിൽ വെട്ടി ഒതുക്കി ഒക്കെയാണോ നിങ്ങൾ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണോ അതൊക്കെ വളർത്തിയിരിക്കുന്നത് എന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാക്കും. അപ്പോൾ ഏതൊരു സ്ത്രീ ആയാലും ആദ്യം ആരെ കാണുമ്പോഴും നോക്കുന്ന ഒരു കാര്യം അവരുടെ ഫേസ് തന്നെയായിരിക്കും. രണ്ടാമതായി പറയുന്നതാണ് ഷൂ. പിന്നീട് ഗേൾസ് നോട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഒരാൾ ധരിച്ചിരിക്കുന്ന അവരുടെ ചപ്പൽ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരാളുടെ വൃത്തി മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കാലുകളും അതുപോലെ തന്നെ അവരുടെ ചെരുപ്പുകളും നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ അത്രത്തോളം വിലപിടിപ്പുള്ള ഒരു ചെരുപ്പല്ല ഇട്ടതെങ്കിൽ പോലും അതിൻ്റെ ഒരു നീറ്റ്നെസ്സും നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു ഷൂവിൻ്റെ ചെരുപ്പിൻ്റെയും നീറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു വ്യക്തി നമ്മുടെ കാലുകളിലേക്ക് നോക്കുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾ നീറ്റായിട്ടുള്ള ഒരാളാണോ വൃത്തിയോട് കൂടിയാണോ നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. മൂന്നാമതായി പറയുന്നതാണ് നെയിൽ. പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് നെയിൽ എന്ന് പറയുന്നത്. അതായത് മിക്ക ഗേൾസും എങ്ങനെയായിരിക്കും അവരുടെ നഖങ്ങളെല്ലാം വളർത്തി അവരുടെ ഡ്രസ്സിന് സ്യൂട്ടായിട്ടുള്ള നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ താൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒരു കാര്യത്തിന് മറ്റുള്ള വ്യക്തികൾ എങ്ങനെയാണ് അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇങ്ങനെ ഒരു പുരുഷനെ കാണുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ നിങ്ങളുടെ നഖങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്, വെട്ടി വൃത്തിയോടുകൂടി അഴുക്കില്ലാതെയാണോ കൊണ്ട് നടക്കുന്നത്, ഇതും പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നാലാമതായി പറയുന്നതാണ് ഡ്രസ്സിങ്. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം എങ്ങനെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏതൊരു സ്റ്റൈലാണ് എന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചുക്കിച്ചുളിങ്ങി ഒട്ടും വൃത്തിയില്ലാതെ അല്ലെങ്കിൽ അഴുക്കുള്ള രീതിയിലാണോ നിങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. കാരണം പ്രത്യേകിച്ച് ഗേൾസിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഡ്രസ്സിങ് ആയാലും നെയിൽ ആയാലും ഷൂ ആയാലും ഇതൊക്കെ അവർ അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരായിരിക്കും ഓരോ ഗേൾസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള വ്യക്തികൾ ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഡ്രസ്സിങ് എന്ന് പറയുന്നതും അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പുരുഷൻ്റേത് മാത്രമായിരിക്കില്ല, ഒരു പെൺകുട്ടി അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് പോലും അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അഞ്ചാമതായി പറയുന്നതാണ് ബിഹേവിയർ ആൻഡ് ബോഡി ലാംഗ്വേജ്. നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ബിഹേവിയർ എങ്ങനെയുള്ളതാണെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടാക്കും. നല്ല രീതിയിലാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നവർ നോക്കുന്നുണ്ടാക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു സമയത്ത് ആവശ്യമില്ലാത്ത ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ആക്ഷൻസോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാക്കും. സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജും സിങ്ക് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കണം അല്ലേ. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും. അതായത് നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതുമായിട്ട് സിങ്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കൈകളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ബിഹേവിയർ ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും അത് നല്ല രീതിയിലുള്ളതാണോ എന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. ആറാമതായി പറയുന്നതാണ് ഹെയർ സ്റ്റൈൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രസ്സിങ്ങിനും ഹെയർ സ്റ്റൈലിനും ഗേൾസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ ഫേസിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിന് സ്യൂട്ടായിട്ടുള്ള രീതിയിലാണോ എന്നവർ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആറാമതായി പറയുന്നതാണ് ഹെയർ സ്റ്റൈൽ. ഏഴാമതെയും ലാസ്റ്റ് പോയിൻ്റായി പറയുന്ന ഒരു കാര്യമാണ് സ്മെൽ. നമുക്കറിയാം നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരം സ്മെല്ലായിരിക്കും അല്ലേ. ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല നമ്മുടെ ഒരു സ്മെല്ല് എങ്ങനെയുള്ളതാണ്, ഗുഡാണോ ബാഡാണോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. പ്രധാനമായിട്ടും ഗുഡ് സ്മെല്ലും ഉണ്ട് അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്മെല്ലും കാര്യങ്ങളും എങ്ങനെയുള്ളതാണ് എന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ മാക്സിമം മറ്റുള്ള വ്യക്തികളോട് ഇടപഴകുന്ന ഒരു സമയത്ത് ഒരു ഗുഡ് സ്മെല്ലോട് കൂടി തന്നെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബോഡി ലോഷൻസ് അതുപോലെ തന്നെ പെർഫ്യൂം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു പുരുഷനിൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.